ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഹോം. റീനയാണ് കേട്ടോ. ഇന്ന് ഞാനും ഐറിനും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഐറിൻ്റെ മെയ്മിഡേ സ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുറച്ച് സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തേക്ക് വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് എന്തോ മാല, വള, നെയിൽ പോളിഷ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി ഞാനും ഐറിനും കൂടെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. സാധാരണ ഞാൻ ടൂ വീലർ കൊണ്ടോ കേട്ടോ പുറത്തിറങ്ങാറുള്ളത്, പക്ഷെ ഇന്ന് ഞങ്ങൾ എടുത്തില്ല. കാരണം നല്ല മഴയാണ് കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ എറണാകുളത്ത് നല്ല മഴയാണ്. അപ്പോൾ എനിക്ക് റെയിൻകോട്ട് ഉണ്ട്, പക്ഷെ അയറിന് റെയിൻകോട്ടും ഇല്ല, ഹെൽമെറ്റും ഇല്ല. അതുകൊണ്ട് ഞാനും അവളും കൂടെ ഇന്നിപ്പം ബസ്സിന് പോകാമെന്നാണ് തീരുമാനിച്ചത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഇന്നാണ് അത്തം, അതായത് ഓണാഘോഷമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അല്ലേ. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടി ഓണത്തിനുള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിൽ തൃപ്പൂണിത്തുറ ഭാഗത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്നാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ തൃപ്പൂണിത്തുറ അത്തച്ചമയം അത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃപ്പൂണിത്തുറയിലേക്ക് ഇറങ്ങിയപ്പം കുറച്ച് അത്തച്ചമയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതെന്തുകൊണ്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തന്നുകൂടാന്ന് വിചാരിച്ചേ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഭാഗങ്ങളും കൂടെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്തച്ചമയത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും കഴിഞ്ഞു, ഘോഷയാത്രയൊക്കെ ഏകദേശം കഴിഞ്ഞു. അവസാനത്തെ കുറച്ച് സീൻ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാരണം അത്തച്ചമയത്തിൻ്റെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തത് രാവിലെ ഒരു 11 മണിക്കാണ്. ഞങ്ങൾ ബസ്സിനായതുകൊണ്ട് തന്നെ എല്ലാ ബ്ലോക്കും കഴിഞ്ഞ് തൃപ്പൂണിത്തുറ ടൗണിലേക്ക് എത്തിയപ്പം ഏകദേശം 1 മണി 1.5 ആയിട്ടോ. കാരണം ബസ്സിലായതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. കിലോമീറ്ററുകൾക്കപ്പുറം വരെ, അതായത് കുറേ 3-4 ബസ് സ്റ്റോപ്പുകൾക്കപ്പുറം വരെ നീളത്തിൽ ബ്ലോക്കായിരുന്നു. വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഈ ഒരു സമയമായിപ്പോയി. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. Thank you.
മധുരമയുടെ മാനത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നീ എത്തിക്കഴിഞ്ഞു.
മതിമർന്ന് ആഘോഷിക്കാൻ വീണ്ടുപോയിരുന്നു. ഫ്രീയാണോ വെള്ളം? ന്യൂ ജന്മാവേലി ചുമ്മാ എടുത്തേള്ളു, വീഡിയോ എടുത്തേള്ളു. വേണ്ട, വീഡിയോ എടുത്തേള്ളു. ഫോട്ടോ എടുത്തോ. നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ബ്രോൺസ് ടൈപ്പാണ് കളർഫുൾ. എടാ ഊതിക്കട്ടെ, ഭയങ്കര കാറ്റാ, എനർജി ഇല്ല. കൊടഞ്ഞ് വിട കേട്ടെ, ചേട്ടാ കൊടഞ്ഞ് വിട. കൊട മുഴുവൻ
അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ തൃപ്പൂണിത്തുറ ടൗണിൽ വന്നപ്പോൾ അത്തച്ചമയ ഘോഷയാത്രയുടെ ഒപ്പം തന്നെ കണ്ട കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നത് മെയിനായിട്ട് വന്നത് ലേഡീസ് സ്റ്റോറിലാണ്. പിള്ളേർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പല കടകളുടെ അകത്തും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഓണമാകുമ്പോൾ നമുക്കറിയാമല്ലേ തുണിക്കടകളിലും ലേഡീസ് സ്റ്റോറിലും ഒക്കെ ഇതേപോലെ ഭയങ്കര തിരക്കായിരിക്കും. പൂക്കടകളിൽ പോലും ഭയങ്കര തിരക്കാണ് ഈ ഒരു സമയത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളുടെ ഉള്ളിൽ ചെന്നിട്ടുള്ള ദൃശ്യങ്ങൾ എനിക്കധികം എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നിന്ന് തിരിയാനേ സ്ഥലമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് മാത്രമായിട്ട് പൂക്കൾ ഇടാറുള്ളൂ, കാരണം വീട്ടിലധികം പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ, കുറച്ച് ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇതേപോലെ തന്നെ പൂക്കൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് വീട്ടിൽ പൂക്കൾ ഇടാറുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് വേണം എനിക്ക് പൂക്കളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ എപ്പോഴും തൃപ്പൂണിത്തുറ ടൗണിൽ വന്നിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അന്നാണെങ്കിൽ തീ പിടിച്ച വില ആയിരിക്കും കേട്ടോ പൂക്കൾക്കൊക്കെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ, എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളായിരിക്കും, അതുകൊണ്ട് ഭയങ്കര വിലയായിരിക്കും കേട്ടോ. അപ്പോൾ അയറിന് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അത്തച്ചമയത്തിൻ്റെ ഇന്ന് തൃപ്പൂണിത്തുറ ടൗണിൽ വരുന്നത്. അപ്പോൾ അവൾക്കും വലിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഇന്ന് ഇപ്പോൾ ഇവിടെ ഘോഷയാത്രയ്ക്ക് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അവരെയൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ കടകളിലും ഭയങ്കര തിരക്കായിരുന്നേ. ഇപ്പോൾ പല കടകളിലും നമുക്ക് കയറി നിങ്ങളതും കൂടി ഷൂട്ട് ചെയ്ത് കാണിച്ചിരണം എന്നുണ്ടായിരുന്നു ഇവിടുത്തെ തിരക്കൊക്കെ. പക്ഷേ ഓരോ തരത്തിലും അടുക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഓരോ കടക്കകത്തും, അതുകൊണ്ട് നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാത്രക്കടയിലേക്കാണ് കേട്ടോ പോയത്. ഇത് ഈ കടയെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടുന്നൊരു കടയാണ് കേട്ടോ. അതായത് സാധാരണ നമ്മൾ കാണാറില്ല 10 രൂപയ്ക്കും 25 രൂപ 60 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന കടകളും. അപ്പം ഞാൻ എപ്പോൾ തൃപ്പൂണിത്തുറയിൽ വന്നാലും കയറാറുള്ള ഒരു കടയാണ് കേട്ടോ ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഓരോന്നും ഞാനിങ്ങനെ പെറുക്കി പെറുക്കി എടുക്കാറുണ്ട് പതിവ്. അപ്പോൾ പലതും നമുക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും, പക്ഷെ നമ്മൾ മറന്നിരിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഈ കടയിൽ വന്നു കഴിയുമ്പോഴാണോ ഇതെനിക്ക് ആവശ്യമുണ്ടല്ലോ ഇതെനിക്ക് ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നിട്ട് എടുക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10 രൂപയുടെ 20 രൂപയുടെയും സാധനങ്ങളൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ബില്ല് വരുമ്പോൾ പക്ഷേ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ഈ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അത്തച്ചമയ ഘോഷയാത്രയൊക്കെ കൂടെ കയറി വന്നതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിപ്പോയത്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാകുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.